എന്നാണ് തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ കാനം രാജേന്ദ്രൻ ഇടത് സ്ഥാനാർത്ഥിയാവുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. തിരുവനന്തപുരത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാര്. കഴിഞ്ഞ തവണ മുന്നണി ആദ്യമായി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിന്റെ നാണക്കേട് മാറ്റാൻ ഇത്തവണ രാഷ്ട്രീയ പോരാട്ടം തന്നെ വേണമെന്ന കാര്യത്തിൽ സി പി ഐയിൽ രണ്ടഭിപ്രായമില്ല. പക്ഷേ അതിനു പറ്റിയ രാഷ്ട്രീയ നേതാവിനെ ജില്ലയിൽ നിന്ന് കണ്ടെത്താനാകുന്നില്ല. സീറ്റ് വെച്ചു മാറാമെന്ന സി പി എമ്മിന്റെ നിർദ്ദേശം സി പി ഐ തള്ളുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പാർട്ടി സെക്രട്ടറിയുടെ തന്നെ പേര് പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നത്. വിജയസാധ്യതയുള്ള മൂന്ന് പേരുടെ പട്ടിക നൽകാനുള്ള നടപടികളിലേക്ക് ജില്ലാ കമ്മിറ്റികൾ കടക്കുമ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള ആദ്യ പേര് കാനം രാജേന്ദ്രന് തന്നെ. പൊതുസമ്മതിയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയും കാനത്തെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാക്കുന്നുവെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 2004 പി കെ വാസുദേവൻ നായരെ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിച്ച ചരിത്രം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കാനം രാജേന്ദ്രൻ പാർലമെന്റ് രംഗത്തേക്ക് ഇല്ലാന്ന നിലപാടിലാണ്. നേരത്തെ രാജ്യസഭാ സീറ്റിനുള്ള അവസരം വന്നപ്പോഴും കാനം പിന്മാറിയിരുന്നു. മുൻ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രന്റെ പേരാവും പട്ടികയിൽ രണ്ടാമത്. പന്നിയനും മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് ഇതുവരെ. മൂന്നാം പേര് പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിൻ്റേതാണ്. ഇതൊന്നും നടന്നില്ലെങ്കിൽ വീണ്ടും പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്ന പഴയ പരീക്ഷണത്തിലേക്ക് പാർട്ടി പോകേണ്ടി വരും. ജിമ്മി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.